നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖിൽ സാറിനോട് ഞാൻ ഈ കള്ളത്തരം പറഞ്ഞു പറഞ്ഞു മടുത്തു. അഖിമം വളരെ നല്ലവനും നിഷ്കളങ്കനും അങ്ങനെയുള്ളവരോടൊക്കെ കള്ളം പറയുന്നത് മഹാപാവോ. എന്നെ അച്ഛ പറയാതെ നിവർത്തിയില്ലെന്ന് വന്നു, അതാ പറഞ്ഞു പോയത്. ആ കൊച്ചിന് സംശയം തോന്നിയെങ്കി അപ്പൊ ഇനി എന്ത് ചെയ്യും മോളെ? അമ്മ എനിക്ക് കള്ളം പറയാനൊന്നും അറിയില്ല. ഞാൻ കള്ളം പറഞ്ഞ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റും. ദൈവമേ, ഈ അരുന്ധതി മകളും കൂടി നമ്മുടെ മകളുടെ ജീവിതം തകർക്കുമല്ലോ. ഇനി എത്ര നാള് സഹിക്കണോ അങ്ങോട്ട്? നമ്മുടെ വീടും പറമ്പും വിറ്റ് അരുന്ധതിയുടെ കടം വീട്ടാന്ന് പറഞ്ഞല്ലേ, മോള് സമ്മതിക്കാഞ്ഞിട്ടല്ലേ അല്ലേ? അച്ഛാ, അതൊന്നും വേണ്ട. ദൈവമേ, അക്കിമോൻ ഇതെങ്ങാനും അറിയുവോ? അച്ഛനമ്മയെ വിഷമിക്കാതെ നിൽക്ക്, എന്റെ കണ്ണൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു. അമ്മേദാ ചായ കുടിക്ക്. അതെ, അപ്പൊന്ന് ബോധം തെളിഞ്ഞു കേട്ടോ. കയറി കാണേണ്ടവർക്ക് കാണാം. എന്റെ കൃഷ്ണ, അയ്യോ ഇത്രയും പേർക്കൊന്നും കാണാൻ പറ്റില്ല, ഒന്നോ രണ്ടോ പേർക്ക് തൽക്കാലം കയറാം. എന്നാ മോളും മോനോട് കയറി പോയി കണ്ടു, ഞങ്ങൾ പിന്നെ കണ്ടു. നടക്കും. രണ്ടു മൂന്ന് ദിവസം കൂടി ഇവിടെ കിടന്നാ മതി, അപ്പോഴേക്കും ഡിസ്ചാർജ് ആവും. ശ്യാമേ, തനിക്ക് പിന്നെയും ടെൻഷനാണോ? ഇനി ടെൻഷൻ എന്തിനാ? അപ്പൊന് ബോധമൊക്കെ തെളിഞ്ഞില്ലേ? കുറച്ചു ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടന്നാൽ മതിയല്ലോ, അവന്റെ അസുഖം എല്ലാം മാറും. ശ്യാമേ, ഞാൻ തന്നോട് വീണ്ടും ചോദിക്ക, ശരിക്കും താൻ എവിടെ പോയതാ? അവിടെ വെച്ച് വ്യക്തമായിട്ടൊന്നും പറയാതെയാ താൻ ഹോട്ടലിൽ പോയത്? സത്യം പറയ്, താൻ എവിടെ പോയതാ? സാർ, ഞാൻ പറഞ്ഞ സത്യ, എന്റെ കൂട്ടുകാരിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി തന്നെയാ ഞാൻ പോയത്. അവള് ഒരു ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുവായിരുന്നു. താൻ എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ എന്നോട് കള്ളം പറയുന്ന എന്തിനാ അല്ലേ? തുടരെ തുടരെ ഞാനത് തന്നോട് ചോദിച്ചെന്നെ തെറ്റായിപ്പോയി. സോറി. സാറിനോട് സോറി ഒന്നും പറയണ്ട. ദൈവമേ, ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്ന അഖിൽ സാറിനോട് കള്ളം പറയേണ്ടി വന്നല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.